തൃശ്ശൂർക്കാർക്ക് പ്രിയപ്പെട്ടത് റൗണ്ട് ആണെങ്കിൽ നമ്മൾ കോഴിക്കോട്ടുകാർക്ക് പെരുത്തിഷ്ടം ഒരു സ്ക്വയറാ. ആ സ്ക്വയറിന്റെ കഥ നമ്മൾക്കൊരു ഫ്ലാഷ് ബാക്കിലൂടെ തുടങ്ങിയാലോ? അന്ന് നമ്മളിവിടെ ഒന്നും അങ്ങനത്തെ ഫ്രൂട്ട് സ്റ്റോൾ ഒന്നുമില്ല, പക്ഷെ അവിടെ എപ്പോഴും ഒരു ഫേമസ് ഫലൂദ കിട്ടുമായിരുന്നു. അതിപ്പോ എത്ര ദൂരെ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ ഫലൂദ കുടിക്കാൻ വരാറുണ്ട്. ഇപ്പോഴത്തെ കോളേജിലെ പിള്ളേരൊക്കെ എന്ത് ട്രീറ്റ് ഉണ്ടെങ്കിലും ഇപ്പൊ എല്ലാ സ്ഥലത്തും കൂടുന്ന മാതിരി അന്ന് എല്ലാവരും കൂടുന്ന ഒരു സ്ഥലമാണ് ആ പാർക്ക് റെസ്റ്റോറന്റ്. ഇതുപോലെ ഒരു എൻട്രി ഒരു ഭാഗത്തുനിന്ന് മാത്രമായിരുന്നില്ല, എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർക്ക് അതിന്റെ ഉള്ളിൽ കയറാനും അയ്യപ്പം വിളക്ക് കാണാനും നിറയെ ആൾക്കാരും വരുന്നുണ്ട്. ഒരു ടോട്ടൽ ഒരു പബ്ലിക് ഗാദറിംഗ് ആണ് അവിടെ നടത്തുന്നത്. കോഴിക്കോടിന് സ്വന്തമായിട്ട് ഒരു ടി വി എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്താണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. അന്ന് ദൂരദർശൻ്റെ കുറേ പരിപാടികളും ഈ മറ്റേ നാടൻ ആയിട്ടുള്ള തനതായ കലകളും ഓരോ സംസ്ഥാനങ്ങളുടെ പല കലകളും മാത്രം ഇങ്ങനെ കാണിച്ചുകൊണ്ട് അത് കാണാൻ കുറേ ആളുകളുണ്ടായിരുന്നു. ഇങ്ങനെ പരന്നു കിടക്കുന്ന ഓർമ്മകളെയൊക്കെ പിന്നീട് 1994 ഒരു സ്ക്വയറിനുള്ളിലേക്ക് മാറ്റുന്നത്. വെനീസിലുള്ള വലിയൊരു സ്ക്വയറാണ്. ഓരോ സ്ക്വയറുകൾ വലിപ്പത്തിലും ഇവിടെ നമുക്കിതൊരു നടുവിലുള്ള റോഡ് അബോളിഷ് കഴിഞ്ഞാൽ ചുറ്റും റോഡായിട്ട് നമുക്കൊരു ട്രാഫ് നല്ലൊരു ടൗൺ സ്ക്വയറാക്കി മാറ്റാമെന്നുള്ള ധാരണ വെച്ചാൽ അതിനുള്ള എല്ലാ പിന്തുണയും അന്നത്തെ കളക്ടറായിരുന്ന അമിതാഭ് കാന്ത് ചെയ്തു തന്നു. പുള്ളി അത് മനസ്സിലാക്കിയിട്ട് വളരെ ഭംഗിയായിട്ടത് 6 കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള വലിയ പ്രധാനമായിട്ടുണ്ടായിരുന്നത് മഴക്കാലത്തുള്ള ഇതിൻ്റെ പണി. ഇതിന് ഒരുപാട് എതിർപ്പ്, ആളുകൾക്ക് അറിയില്ല ഇതെന്താ ടൗൺ സ്ക്വയർന്ന്. ആളുകളെന്ത് വിചാരിച്ചൊരു പാർക്ക് പോലുള്ള അതല്ല. അതുകൊണ്ട് പലതരം എതിർപ്പുകളുണ്ടായിരുന്നു. അതെല്ലാം എതിർപ്പുകളെല്ലാം വകവെക്കാതെ ചെയ്യാൻ കഴിഞ്ഞ അന്നത്തെ കളക്ടറായിരുന്ന അമിതാഭ് കാന്ത്, പുള്ളിക്ക് മേയറുടെ ചാർജും കൂടെ ഉണ്ടായപ്പോൾ ഇത് കുറെ കൂടെ ഗുണം ചെയ്തു. അങ്ങനെ മാനവിക്രമൻ പണിത ചിറ മാനാഞ്ചിറയുടെ പരിസരം പിന്നീട് മാനാഞ്ചിറ സ്ക്വയർ എന്ന വിളിപ്പേരിലായി. മ്യൂസിക്കൽ ഫൗണ്ടനും മനോഹരമായ ശില്പങ്ങളും ഓപ്പൺ എയർ സ്റ്റേജും പാർക്കും പൂന്തോട്ടവും, അങ്ങനെ സ്ക്വയറിൽ കയറിയ പുറത്തിറങ്ങാൻ തോന്നാത്ത അവസ്ഥ. പക്ഷെ ഇപ്പൊ ഇവിടെ ചെല്ലുന്നവർക്ക് പരിഭവങ്ങൾ പറയാനേ നേരമുള്ളൂ. എന്തായാലും ഇപ്പൊ ഇവിടെ പണി നടക്കുകയാണ്, അപ്പൊ അതൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി കുറച്ചും കൂടെ വൃത്തിയൊക്കെയുള്ള ഒരു സ്ഥലമാക്കി മാറ്റിയാൽ കുറച്ചും കൂടെ സൺഷെയ്ഡ് ഒക്കെ കിട്ടുന്ന മാതിരിയാക്കിയാൽ നല്ലതായിരിക്കും തോന്നുന്നു. ഏതാണ്ട് 6 കാലമായിട്ട് ഇന്ന് ഈ ഗ്രൗണ്ട് ഇത്തരത്തിൽ ഉപയോഗപ്രദമല്ലാതെയായിട്ട്, എന്നിട്ടും ഇതിൽ കുറേ ഗ്രാസ് വെച്ച് പിടിപ്പിക്കാനോ മറ്റു രീതിയിലുള്ള ഇത് പുനർസ്ഥാപിക്കാനുള്ള ഒരു ശ്രമവും കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നില്ല. മ്യൂസിക്കൽ ഫൗണ്ടൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു അവിടെ. അത് ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നീട് എന്തോ അറിയില്ല, ഒരു 6 കൊണ്ട് അത് ഒന്നുമല്ലാതെ 0 ആയി മാറുകയാണ് ചെയ്തത്. സ്ക്വയർ വന്നപ്പോൾ ആളുകൾ വിചാരിച്ച കുറച്ചുകൂടി നല്ല സൗകര്യങ്ങൾ ഉണ്ടാകും, പക്ഷേ സൗകര്യങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. കോർപ്പറേഷൻ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു, പക്ഷേ അതെങ്ങോട്ട് പോകുന്നു എന്നത് പരിശോധിക്കേണ്ട കാര്യമാണ്. എന്നാലും പ്രതീക്ഷ കൈവിടണ്ടാട്ടോ, മാനാഞ്ചിറ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ പോവാന്നാ പറയുന്നത്. ഇവിടെ ആളുകൾക്ക് ഇതൊരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് ഇതിനെ ഭംഗിയായിട്ട് സൂക്ഷിക്കുകയും ആളുകൾ പരിപാലിക്കുകയില്ല. ഇനിയിപ്പോൾ വീണ്ടും റിനോവേഷൻ നടക്കുക, അപ്പോൾ ഇതിപ്പോഴൊന്ന് അപര്യാപ്തതകൾ മുഴുവൻ പരിഹരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അവിടെ ആളുകൾക്ക് വന്നാൽ സ്നാക്സ് ഒന്നും കിട്ടാനുള്ള കുടിക്കാനുള്ള വെള്ളമോ അല്ലെങ്കിൽ അതുപോലെ അതിലുള്ള ടോയ്ലറ്റ് ഇല്ല, അതുപോലുള്ള സൗകര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ഇതുകേട്ടോ. പിന്നെ നല്ല ഓപ്പൺ എയർ സ്റ്റേജ്, നല്ല ചെറിയ ഫങ്ഷൻസ് കണ്ടെത്താനുള്ള കവിയരങ്ങ് അതുപോലുള്ള പോലെ ഫങ്ഷൻ കണ്ടെത്താനുള്ള ഇതുണ്ട്. പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ഒരു പരിപാടിയുണ്ട്, കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയതുകൊണ്ട് അത് അടുത്ത ഫേസിൽ അത് ഉദ്ദേശിക്കുന്നുണ്ട്. കോഴിക്കോടിൻ്റെ ചരിത്രം മുഴുവൻ അവിടെ പറയുന്ന ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് മനോഹരമായ ഒരു പീസായിട്ട് തീരും. തീർച്ചയായിട്ടും ഇതൊരു സ്വത്താണ്, കോഴിക്കോടിൻ്റെ സ്വത്തായിട്ട് തന്നെ ആളുകളും കൺസിഡർ ചെയ്തിട്ടുണ്ട്, അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അംഗീകാരമാണ് 25 കൊണ്ട് കിട്ടിയത്. അതെ, 25 പിറന്നാൾ ആഘോഷിക്കുന്ന മാനാഞ്ചിറ സ്ക്വയറിന്റെ ഒരു യമണ്ടൻ തിരിച്ചുവരവിനായി നമ്മളും കാത്തിരിക്കുകയാണ്. ആശംസകളോടെ ക്ലബ് FM 104.8.